ജൂലൈ ഏഴ് ദുബായ് വാർത്താനായിട്ട് അപ്ഡേറ്റ്സ് അബുദാബിയിൽ പ്രവാസികൾക്കായി മാത്രം ഒരു ഗവൺമെന്റ് സംവിധാനം പുതിയ യാത്രാ അപ്ഡേറ്റുകൾ ഒന്നുമില്ലാതെ ജൂലൈ ഏഴ് കടന്നു പോകുമ്പോൾ കണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥി അബുദാബിയിൽ കാറപകടത്തിൽ മരിച്ചു ചൈന വാക്സിൻ ട്രയൽ നടത്തിയ ഒരു ശാസ്ത്രജ്ഞൻ കോവിഡ് വന്ന് മരിച്ചതായി ഇന്തോനേഷ്യൻ റിപ്പോർട്ടർ ദുബായിൽ ഇമിഗ്രേഷൻ മണിക്കൂർ പ്രവർത്തിക്കുന്ന സംവിധാനം പ്രാബല്യത്തിൽ വന്നു കുട്ടികൾക്ക് എപ്പോൾ കമ്പനികളിൽ പാർട്ട്ണറാകാം അതോറിറ്റിയാകാം അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയും മറുപടി ഓൺലൈൻ അഞ്ഞൂറ് ദർഹത്തിന്റെ വൌച്ചർ എ ഡി ആർഒ എന്ന വാക്ക് നമ്മളിനി പരിചയപ്പെടും അബുദാബി റെസിഡൻസ് ഓഫീസ് പ്രവാസികളടക്കമുള്ള മൊത്തം അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കും വേണ്ടി അബുദാബിയിൽ അവരുടേതായ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ഒരു പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരികയാണ് വ്യക്തിപരമാവട്ടെ പ്രൊഫഷണൽ സംബന്ധമായിട്ടുള്ള കമ്പനി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റിയ ഗോൾഡൻ വിസ അടക്കമുള്ള കാര്യങ്ങൾക്ക് ക്രമീകരണം ഏർപ്പെടുത്താൻ പറ്റിയ സംവിധാനമാണ് വരുന്നത് പ്രവാസികളുടെ ആവശ്യം മനസ്സിലാക്കി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് അബുദാബിയിൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഒന്നാംതരം ജീവിതശൈലി എന്ന ആഗോള അടിസ്ഥാനത്തിൽ കീർത്തി ഈ മഹാനഗരത്തിൽ എങ്ങനെയാണ് പ്രവാസികളെ ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുക അതിനുവേണ്ടിയാണ് ഈ അബുദാബി റെസിഡൻസ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് സംബന്ധിച്ച അറിയിപ്പിൽ പറയുന്നു ഇന്ന് അഞ്ഞൂറ് ഗ്രഹം വൌച്ചർ നൽകുന്നത് അൽ അർഷാദ് ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ സഹസ്ഥാപനമാണ് ഈ ഓൺലൈൻ അൽ അർഷാദ് ഓൺലൈൻ ഡോട്ട് കോം എന്ന് ദുബായ് വാർത്ത മെൻഷൻ ചെയ്ത ശേഷം എഴുതി അയച്ചാൽ മൊബൈൽ വാങ്ങാനോ അതല്ല ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ആ അഞ്ഞൂറ് ഗ്രഹം കിഴിച്ചെടുക്കാനോ അതല്ല ഐപാഡുകൾ വാങ്ങാനോ ടാബ്ലറ്റ് വാങ്ങാനോ ഒക്കെ ഉപയോഗിക്കാം ബർദുബായിൽ നിന്ന് അൽ അർഷാദ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണ് അതിന്റെ പ്രസക്തി എന്നുള്ളതിനെ കുറിച്ച് അല്പം കഴിഞ്ഞ് പറയാം ദുബായ് വാർത്ത മെൻഷൻ ചെയ്ത ശേഷം അൽ അർഷാദ് ഓൺലൈൻ ഡോട്ട് കോം എന്ന് നിങ്ങൾ എഴുതണം ഇന്നലത്തെ ഐസോണിക് സ്പീക്കർ സിസ്റ്റത്തിന്റെ വിജയി അഫ്സൽ അൻഫാസ് കൺഗ്രാജുലേഷൻസ് അഫ്സൽ നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരണം പുതിയ അറിയിപ്പുകളോ സൂചനകളോ റൂമറുകളോ ഒന്നുമില്ലാതെ കണ്ട് യാത്രാ സംബന്ധമായ അപ്ഡേറ്റുകൾ ഒന്നും വരാതെ കണ്ട് ഈ ജൂലൈ ഏഴ് ബുധനാഴ്ച കടന്നു പോകുന്നു ഇപ്പോൾ ഉള്ള അപ്ഡേറ്റുകൾ ഒന്ന് ക്രമീകരിച്ച് പറഞ്ഞാൽ എമിറേറ്റ്സ് പറയുന്നു ജൂലൈ പതിനഞ്ച് എത്തിഹാദ് പറയുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നു കൃത്യമായ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഒരു നോട്ടം കൊടുത്തിട്ടുള്ളത് എന്നൊരു സർക്കുലർ കൊടുത്തിട്ടുള്ള ജൂലൈ രാത്രി വരെ ചർച്ചകൾ നടക്കുന്നു വിവിധ രാജ്യങ്ങളുമായി എന്നും അറിയിച്ചിട്ടുണ്ട് ദുബായ് എയർപോർട്ട് മേധാവികൾ സൂചിപ്പിച്ചത് ഇന്ത്യയിലുള്ള സർവീസുകൾ ഈ മാസം മാസാവസാനത്തോടുകൂടി ഇന്ത്യൻ സാഹചര്യം മെച്ചപ്പെടുമെന്നും ഓഗസ്റ്റിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുന്നു എന്ന വാചകം ഇൻവെസ്റ്റേഴ്സ് പാർട്ട്നേഴ്സ് കാറ്റഗറി ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഗോൾഡൻ വിസക്കാർ നിർബാധം വരികയാണ് അവരുടെ കുടുംബാംഗങ്ങളും ഏതായാലും വരാൻ തയ്യാറായി നിൽക്കുമ്പോൾ വാക്സിൻ രണ്ട് ഡോസും എന്ന് നാട്ടിൽ കഴിയുന്നവർ ഉറപ്പുവരുത്തുക അതിന്റെ ഡോക്യുമെന്റ് ശേഖരിച്ചു ശേഖരിച്ചുവയ്ക്കുക അതിൽ കൂടി കോവിഷീൽഡ് എന്ന പദം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക നാട്ടിൽ എടുത്തവരാണെങ്കിൽ അതുപോലെ പി എടുക്കാൻ തയ്യാറായി നിൽക്കുക റാപ്പിഡ് പി സിആർ വേണ്ടിവരുമെന്ന കാര്യം അറിഞ്ഞിരിക്കുക ഇതൊക്കെ തയ്യാറായി നിന്നാൽ വന്നിറങ്ങുമ്പോൾ ഒരു ദിവസത്തെ ക്വാറന്റൈൻ കഴിയേണ്ടി വരും എന്നതും മനസ്സിലാക്കി നിൽക്കുക അബുദാബിയിലാണെങ്കിൽ ഏഴ് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെയുള്ള ക്വാറന്റൈൻ ചട്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി നിൽക്കുക നിർഭാഗ്യകരമായൊരു സംഭവം ഇന്ന് അബുദാബിയിലുണ്ടായത് യാലന്റിൽ പത്തൊമ്പത് വയസ്സുകാരൻ വിദ്യാർത്ഥി കണ്ണൂർ സ്വദേശി കുട്ടിയുടെ പേര് ഇബാദ് അജ്മൽ ഒറ്റയ്ക്ക് കാറോടിച്ചു പോവുകയായിരുന്നു ഉറങ്ങിപ്പോയതാകാമെന്ന് കരുതുന്നു ഒരു മരത്തിലിടിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണമടഞ്ഞു അബുദാബിയിൽ ജോലി ചെയ്യുന്ന അജ്മൽ റഷീദിന്റെയും നബീലിന്റെ നബീലയുടെയും മകനാണ് ഉമർ ആലിയ നൂഹ എന്നിവർ സഹോദരങ്ങൾ അബുദാബി ഇന്ത്യൻ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യു പോയിട്ട് കഴിഞ്ഞ മാസം അബുദാബിയിൽ വന്നതാണ് മാതാപിതാക്കൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം സമയം കുറെ ചെലവഴിക്കാൻ വേണ്ടി എത്തിയതാണ് പത്തൊമ്പത് വയസ്സാണ് ചൈനയുടെ സിനോവാക് എന്ന് പറയുന്ന വാക്സിൻ ട്രയൽ ചെയ്ത ഒരു സയന്റിസ്റ്റ് ഇന്തോനേഷ്യയിൽ മരിച്ചു നൊവീലിയ എന്നാണ് പേര് ഇന്ന് ആയിരത്തിലധികം മരണം ആദ്യമായി ഇന്തോനേഷ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു യു ആർ സ്പെഷ്യൽ ഇത് പറയുന്നത് ദുബായ് ഇമിഗ്രേഷനാണ് എന്ന അർത്ഥത്തിലുള്ള എല്ലാ സമയവും സർവീസുകൾ കൊടുക്കാൻ പറ്റിയ ഒരു കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ദുബായിൽ മണിക്കൂറും ഏഴ് ദിവസവും അവധിയൊന്നുമില്ല പ്രവർത്തിക്കും ജി ഡിആർഫ് എ കേന്ദ്രം പതിനായിരത്തിലധികം ജീവനക്കാരുള്ള കമ്പനികൾക്ക് എപ്പോഴും ഏത് സർവീസിനും അപ്രോച്ച് ചെയ്യാം ഗോൾഡൻ വിസക്കാർക്ക് പോകാം അങ്ങനെ എല്ലാ സർവീസുകളും ഓരോന്നോരോന്നായി ഈ ഇരുപത്തിനാല് മണിക്കൂർ സർവീസിൽ വരികയാണ് ഇന്ന് ജൂലൈ ഏഴിന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വന്നൊരു സംശയം കാരണം ഈ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ധാരാളം പ്രോത്സാഹനം ദുബായുടെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ പുതിയ ബിസിനസ് സംരംഭങ്ങളുമായിട്ട് പോകാൻ അവർ കുട്ടികൾ തയ്യാറെടുക്കുമ്പോൾ മുമ്പത്തെ പോലെ കുറെ നാൾ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് ആ പരിധിയെ സമ്പത്തിൽ നിന്നൊരു തൊഴിൽ ബിസിനസ് ആക്കി മാറ്റാം എന്നതല്ല ഇപ്പോഴത്തെ തലമുറ ആഗ്രഹിക്കുന്നത് നേരിട്ട് ബിസിനസ്സിലേക്ക് വരാൻ പറ്റിയ സംരംഭങ്ങൾ ഉള്ളപ്പോൾ ഏത് പ്രായത്തിൽ ബിസിനസ്സിൽ പങ്കാളിയാകാം വിസ കിട്ടും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ഇതാണ് ഏത് പ്രായത്തിലും കുട്ടികൾക്ക് പാർട്ട്ണറാകാം പക്ഷേ പതിനെട്ട് വയസ്സുവരെ മാതാപിതാക്കളാണ് സൈനിങ് അതോറിറ്റി ആയിട്ട് ഉണ്ടാവുക പിതാവ് അല്ലെങ്കിൽ മാതാവ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് സൈനിങ് അതോറിറ്റി ഒപ്പിടാൻ തുടങ്ങും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പാർട്ട്ണർ വിസ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ ബിസിനസ്സിൽ അനുവർത്തിക്കുന്ന രീതി ലോകത്തിലെ ഏറ്റവും താഴ്ച കൂടിയ നീന്തൽകുളം ദുബായിൽ നാദൽശിബൽ ഡീപ്പ് ഡൈവ് ദുബായ് ി ഡി ഡി എന്നാണ് ഇതിന്റെ പേര് ഹിസ് ഹൈനസ് ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ മക്തൂം ദുബായുടെ ഗിരീഡാവകാശി ഇന്ന് ഇക്കാര്യത്തിൽ ഒത്തിരി ചിത്രങ്ങളൊക്കെ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു അറുപത് മീറ്ററിലധികം താഴ്ചയുണ്ട് ഒരു ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ ഒളിമ്പിക് നീന്തൽകുളത്തിന്റെ ആറ് ഇരട്ടി വരും മൊത്തം ഇതിന്റെ വലിപ്പം യു എയിൽ രോഗം പോസിറ്റീവായ ഒരു യുവതി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെന്ന് ജന്മം നൽകി സുലേഖ ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടർമാരും നഴ്സുമാരും അവർക്ക് പോസിറ്റീവാണോ ഒന്നും നോക്കാതെ കണ്ട് ഏറ്റവും മികച്ച സർവീസ് കൊടുത്തുവെന്നാണ് ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കുഞ്ഞും മാതാവും സുഖം സുഖമായി കഴിയുന്നു അയാട്ട എന്ന അന്താരാഷ്ട്ര ഏജൻസി വൈമാനിക മേഖലയെ നിയന്ത്രിക്കുന്ന മുന്നൂറോളം വിമാനക്കമ്പനികളുടെ ആധിപത്യമുള്ള അയാട്ട ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു പുതിയ ഓഫീസ് തുറക്കുകയാണ് മാധ്യമങ്ങളിൽ റൂമർ വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിയിട്ട് അതിനെ മാറ്റാൻ പോവുകയാണ് അങ്ങനെയല്ല അത് അമ്മാനിൽ തന്നെയാണ് സൗദിയിൽ പുതിയൊരു ഓഫീസ് വരുന്നു എന്ന് മാത്രം എന്നാണ് അയാട്ട അറിയിച്ചിരിക്കുന്നത് എണ്ണവില കൂടുകയാണ് ഡോളർ ഡിമാൻഡ് കൂടുകയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുകയാണ് യു എ ദൃഹത്തിന് ഇരുപത് രൂപ മുപ്പത്തഞ്ച് പൈസ എന്ന നിലയിലാണ് ഇന്ന് പ്രകടമായത് മാർക്കറ്റിൽ ഇന്ന് രാവിലെ ഒരു ഡോളറിന് എഴുപത്തിനാല് രൂപ എഴുപത് പൈസ വരെ ആയ സന്ദർഭം വന്നിരുന്നു എന്നാണ് പറയുന്നത് ദുബായ് ടൂറിസം ആഗോള ടൂറിസത്തെ നയിക്കുകയാണ് ഇതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു സത്യമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ദുബായ് എയർപോർട്ടിൽ മാത്രം ഇരുപത്തിയാറ് മില്യൺ യാത്രക്കാർ വന്നു പോയി ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള കണക്കാണിത് അതുപോലെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ മൂന്ന് മാസം നോക്കിയാലും ആറ് മില്യൺ യാത്രക്കാർ വന്നു പോയി എന്നാണ് കണക്ക് പറയുന്നത് അബുദാബിയിൽ നിന്നൊരു നിന്നൊരത്ഭുതം വിസ് എയർ നൂറ്റി എഴുപത്തി ഒമ്പത് ഗ്രഹത്തിന് അസർബൈജാനിലേക്ക് പറക്കാൻ തീരുമാനിച്ചു ഓഗസ്റ്റ് പതിനാല് മുതൽ ബാക്കുവിലേക്കാണ് ക്വാറന്റൈൻ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കാരണം ഗ്രീൻ ലിസ്റ്റിലാണ് അസർബൈജാൻ അബുദാബിയുടെ മുന്നിലുള്ളത് എല്ലാ ചൊവ്വയും എല്ലാ ശനിയും ഫ്ളൈറ്റുകൾ ഉണ്ടാകും യു എയിൽ ഇന്ന് നാലു പേർ മരിച്ചു രണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരം ആളുകൾ പരിശോധിച്ചപ്പോൾ ആളുകൾക്ക് രോഗബാധയുണ്ടെന്ന് കണ്ടെത്തി ആളുകൾ രോഗബാധിതരായി കഴിയുകയാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന് ഹാർവാർഡ് ബിസിനസ് കൌൺസിൽ ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചു ഇരുപത്തി എണ്ണായിരത്തിലധികം കോവിഡ് പോസിറ്റീവ് രോഗികളെ പരിചരിച്ചതിന്റെ പേരിലാണ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അലീഷ മൂപ്പൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങി നേരത്തെ പറഞ്ഞല്ലോ അൽ ർഷാദ് ഓൺലൈൻ ഡോട്ട് കോം എന്ന് എഴുതിയാൽ ദുബായ് വാർത്ത മെൻഷൻ ചെയ്തിട്ട് എഴുതിയാൽ അഞ്ഞൂറ് ദൃഹത്തിന്റെ വൗച്ചർ കിട്ടുമെന്നും മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാമെന്നും ഈ ജൂലൈ ഏഴെന്ന് പറയുമ്പോൾ പ്രസക്തമായൊരു വിഷയമുണ്ട് ഫ്ളോറിഡ ആവട്ടെ നമ്മുടെ കൊച്ചിയാവട്ടെ അമേരിക്ക കേരളം താരതമ്യൊന്നും ഈ വിഷയത്തിൽ വേണ്ട പറയുന്ന കാര്യത്തിൽ ഇനി ഇന്ത്യയുടെ എൻ സിആർടി പറയുന്ന ആവട്ടെ മൂന്നിലൊന്നും കുട്ടികൾക്ക് സൗകര്യമില്ല ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഫ്ലോറിഡയിലും ഇല്ല നമ്മുടെ നാട്ടിലുമില്ല എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇപ്പോ എല്ലായിടത്തും ഓൺലൈൻ വിദ്യാഭ്യാസമായി ഒന്നര വർഷമായി ഇപ്പോഴും പല കുട്ടികളും ബുദ്ധിമുട്ടുകയാണ് പലരും പുറത്തു പറയുന്നില്ല ഒരു വീട്ടിൽ നാലഞ്ച് പേരുണ്ടെങ്കിൽ നാലഞ്ച് സെറ്റ് ഗാർഡറ്റ്സ് വേണം അതിന് വില കൂടുതലാണ് ലോകം മുഴുവൻ ഡിമാൻഡ് അതിന് കൂടുകയാണ് ആ സമയത്ത് ഏറ്റവും മികച്ച ഹോൾസെയിൽ വിലക്ക് റീറ്റെയിലായി ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന പ്രസ്ഥാനമാണ് ദുബായിലെ അബുദാബിയിലെ ഷാർജയിലെ ബഹ്റനിലെ അൽ അർഷാദ് കമ്പ്യൂട്ടർ ട്രേഡിംഗ് ഇത് ഈ ഇലക്ട്രോണിക്സ് വ്യാപാര മേഖലയിലെ ഒരു അത്ഭുതമാണ് പ്രത്യേകിച്ച് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഐപാഡുകളും അങ്ങനെയുള്ള എല്ലാ ടാബ്ലറ്റ് അടക്കമുള്ള ആക്സസറീസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയതാണ് ബർദുബായിലെ അലൈൻസ് സെന്ററിലുള്ള കമ്പ്യൂട്ടർ പ്ലാസയിലെ അൽഷാദ് കമ്പ്യൂട്ടർ ട്രേഡിംഗ് ഇപ്പോൾ ഓൺലൈൻ വിപണന രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്നു അതാണ് അൽഷാദ് ഓൺലൈൻ ഡോട്ട് കോം എന്ന് എഴുതിയാൽ അഞ്ഞൂറ് ഗ്രഹത്തിന്റെ വൗച്ചർ കിട്ടും പോയി മൊബൈൽ വാങ്ങാം കുട്ടികൾക്ക് കൊടുക്കാം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ദുബായ് വാർത്ത ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ അൽഷാദ് ഓൺലൈൻ ഡോട്ട് കോം എന്ന് എഴുതി അയയ്ക്കൂ കമന്റ് ബോക്സിൽ ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഗാഡ്ജറ്റുകൾ എന്നുള്ളത് അതിനെ എത്രയൊക്കെ എതിർത്തുകൊണ്ട് പറഞ്ഞാലും വിദ്യാഭ്യാസത്തിനടക്കം അത് ആവശ്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ലോകം മുഴുവൻ അതിന് പിന്നാലെ പോകുമ്പോൾ സൌജന്യമായി കിട്ടുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തു അതുപോലെ തന്നെ അല്ല ഷാദിന്റെ സർവീസ് എന്താണെന്ന് നേരിട്ടറിയാൻ നിങ്ങളെ ഔട്ട്ലെറ്റുകളിലേക്ക് ക്ഷണിക്കുന്നുവെന്നും മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് നൂറ ഈ പേര് കേട്ടിട്ടുണ്ടോ ഹിസ് ഷെയ്ഖ് മുഹമ്മദ് തെരഞ്ഞെടുത്ത ഒരു സുപ്രധാന വനിത ഒരുപക്ഷെ അറബ് മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആകാൻ പോകുന്ന നൂറ റോഷി ഇന്ന് ദുബായിൽ മാധ്യമങ്ങളെ കണ്ടു വേണ്ടി പോകുന്നു ഒപ്പം പുതിയ ഒരാൾ മുഹമ്മദ് അൽ മുല്ലയും ഉണ്ടായിരിക്കും ഏതായാലും ഈ വൈമാനിക മേഖലയ്ക്കപ്പുറം ബഹിരാകാശ രംഗത്തിന് യു എ കൊടുക്കുന്ന പ്രാധാന്യമാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം മനസ്സിലാക്കണം നേരത്തെ പോയി വന്ന ഐഎസ്എസിൽ പോയി വന്നു ഹസായൽ മൻസൂരിയുടെ സഹപ്രവർത്തകരാണ് ഈ നൂറാം മത്റൂഷിയും മുഹമ്മദ് അൽ മുല്ലയും അവർക്ക് ആശംസകൾ അവരുടെ ലക്ഷ്യം സാർത്ഥകമാകട്ടെ ജൂലൈ ഏഴിന്റെ ദുബായ് വാർത്താനേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി